മൊണോപൊളിസ്റ്റിക് കോമ്പറ്റീഷൻ്റെ കേസിൽ വരുന്ന എക്സസ് കപ്പാസിറ്റി എന്ന് പറയുന്ന ഒരു പാർട്ടാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത് എന്താണ് എക്സസ് കപ്പാസിറ്റി അതിൻ്റെ റീസൻസ് എന്താണെന്നുള്ളത് നമുക്ക് നോക്കാം അപ്പോൾ നമുക്ക് ക്ലാസ്സിലേക്ക് പോകാം എക്സസ് കപ്പാസിറ്റി അണ്ടർ മൊണോപൊളിസ്റ്റിക് കോമ്പറ്റീഷൻ മൊണോപൊളിസ്റ്റിക് കോമ്പറ്റീഷൻ്റെ കേസിൽ വരുന്ന എക്സസ് കപ്പാസിറ്റി എന്ന് പറയുന്ന ഒരു പാർട്ടാണ് നമ്മൾ നോക്കുന്നത് യഥാർത്ഥത്തിൽ ഈ ലോങ് റണ്ണിൻ്റെ കേസിലെ മൊണോപൊളിസ്റ്റിക് കോമ്പറ്റീഷൻ എത്രയാണോ ഔട്ട്പുട്ട് വരേണ്ടത് ആ ഔട്ട് പുട്ടിൽ കുറവ് ഐഡിയൽ ഔട്ട് പുട്ടിൽ കുറവ് മാത്രമേ പ്രൊഡക്ഷൻസ് നടത്തുന്നുള്ളൂ അപ്പോൾ അതുകൊണ്ട് തന്നെ ദ വിൽ ബി എക്സസ് കപ്പാസിറ്റി അവിടെ എന്നുണ്ടാവും എക്സസ് കപ്പാസിറ്റി ഉണ്ടാവും ഈസ് ഫേംസ് അണ്ടർ മൊണോപൊളിസ്റ്റിക് കോമ്പറ്റീഷൻ ഇൻ ലോങ് റൺ ഇക്ലിബ്രിയം

ഐഡിയൽ ഔട്ട്പുട്ടും തമ്മിലുള്ള ഡീവിയേഷൻസിന് അല്ലെങ്കിൽ ഡിഫറൻസിനെയാണ് നമ്മൾ എന്ത് പറയുന്നത് എക്സസ് കപ്പാസിറ്റി എന്നത് സൂചിപ്പിക്കുന്നത് ഓക്കെ ദറ്റ് ഈസ് ഐഡിയൽ കപ്പാസിറ്റി ഈസ് ദി ലീസ്റ്റ് കോസ്റ്റ് ഔട്ട്പുട്ട് വിച്ച് കറസ്പോൺസ് ടു ദി മിനിമം പ്രോഫിറ്റ് ഓൺ ദി ലോങ് റൺ ആവറേജ് കോസ്റ്റ് ഓക്കെ ലോങ് റൺ ആവറേജ് കോസ്റ്റിൽ മിനിമം പ്രോഫിറ്റ് കിട്ടുന്ന ലീസ്റ്റ് കോസ്റ്റ് ഔട്ട്പുട്ടിനെയാണ് നമ്മൾ ഐഡിയൽ കപ്പാസിറ്റി എന്ന് പറയുന്നത് ജസ്റ്റ് അതിൻ്റെ ഒരു ഗ്രാഫിക്കൽ റെപ്രസെൻറ്റേഷൻ നോക്കുക ഇവിടെ പ്രൈസ് പി ആവുന്ന സമയത്ത് കമ്പനി വാങ്ങിക്കുന്നത് എത്രയാണ് എൻ ക്വാണ്ടിറ്റി ആണ് പർച്ചേസ് ചെയ്യുന്നത് ഓക്കെ വറ്റിസ് ഇവിടെ എം ആർ ക്യൂവും ഇതൊന്നാണ് എ ആർ ക്യൂവുമാണ് ഇത് ലോങ്ങ് റൺ മാർജിനൽ കോസ്റ്റ് ലോങ്ങ് റൺ ആവറേജ് കോസ്റ്റ് ഈ ഒരു ലോങ്ങ് റൺ മാർജിനൽ കോസ്റ്റ് ലോങ്ങ് റൺ മാർജിനൽ കോസ്റ്റ് മാർജിനൽ റവന്യൂവിന് ഈക്വൽ ആകുന്ന പോയിന്റ് ആണെന്ന് ഈക്വൽ പോയിന്റ് എന്ന് പറയുന്നത് ഓക്കെ അപ്പോൾ ഇവിടെ ഈ പ്രൈസിന് വാങ്ങിക്കുന്ന ക്വാണ്ടിറ്റി എത്രയാണ് എൻ ക്വാണ്ടിറ്റി മാത്രമാണ് വാങ്ങിക്കുന്നത് അവിടെ ജസ്റ്റ് നിങ്ങൾ നോക്കുക ഈയൊരു കമ്പനിക്ക് എന്ത് ചെയ്യാൻ പറ്റും ഈയൊരു ഫേമിന് എന്ത് ചെയ്യുവാൻ സാധിക്കും പി വൺ പ്രൈസായിട്ട് കുറക്കുകയാണെങ്കിൽ ഇതേ രീതിയിൽ എം ക്വാണ്ടിറ്റി വരെ പർച്ചേസ് ചെയ്യുവാൻ സാധിക്കും പക്ഷെങ്കിൽ ഇവിടെ ഫേം എന്ത് മാത്രമേ ഔട്ട്പുട്ട് വരുത്തുന്നുള്ളൂ എൻ ക്വാണ്ടിറ്റി മാത്രമേ വരുത്തുന്നുള്ളൂ ഓക്കെ അപ്പോൾ ഇവിടെ വരുന്ന ഈയൊരു എനും എമ്മും തമ്മിലുള്ള ഈയൊരു ഡിഫറൻസിനെയാണ് എന്ത് പറയുന്നത് ഈയൊരു ഡിഫറൻസിനെയാണ് നമ്മൾ എക്സസ് കപ്പാസിറ്റി എന്ന് പറയുന്നത് അതായത് ഈയൊരു എനും എമ്മും ഓക്കെ ഐഡിയൽ ഔട്ട്പുട്ടും പ്രോഫിറ്റ് മാക്സിമൈസിങ് ഔട്ട്പുട്ടും തമ്മിലുള്ള ഡീവിയേഷനെ സൂചിപ്പിക്കുന്നതാണ് നമ്മൾ എന്ത് ഇവിടെ ഈ ഒരു എക്സസ് കപ്പാസിറ്റി എന്ന് പറയുന്നത് ഓക്കെ അപ്പോൾ എക്സസ് കപ്പാസിറ്റി എന്ന് പറയുന്നത് മനസ്സിലാക്കേണ്ടത് മൊണോപൊളിസ്റ്റിക് കോമ്പറ്റീഷൻ്റെ കേസിൽ ലോങ് റൺ ഈക്വലിബ്രിയത്തിലാണ് ഇത് അറേസ് ചെയ്യുന്നത് ദി ഫേം ക്യാൻ പ്രൊഡ്യൂസ് ഒ എം യൂണിറ്റ്സ് ഓക്കെ ഒ എം യൂണിറ്റ്സ് പ്രൊഡ്യൂസ് ചെയ്യാൻ സാധിക്കും ടു മിനിമൈസ് ഇറ്റ്സ് ഇ ലോങ് റൺ ആവറേജ് കോസ്റ്റ് ആസ് വെൽ ആസ് ദി പ്രൈസ് ഓക്കെ ബട്ട് ദി ഫേം റെസ്ട്രിക്ട്സ് ഇറ്റ്സ് ഔട്ട് പുട്ട് ടു ഓയൻ ഓയൻ മാത്രമേ എന്ത് ചെയ്യുന്നുള്ളൂ ഔട്ട് പുട്ട് ആയിട്ട് വരുത്തുന്നുള്ളൂ അപ്പോൾ ഹാൻഡ്സ് ദി അഡീഷണൽ ഔട്ട് പുട്ട് എൻ എം ഈ ഒരു എൻ എമ്മിനെയാണ് നമ്മൾ എന്ത് പറയുന്നത് വിച്ച് ഇസ് നോട്ട് പ്രൊഡ്യൂസ്ഡ് ഈസ് ദി എക്സസ് കപ്പാസിറ്റി ഓക്കെ അങ്ങനെ പ്രൊഡ്യൂസ് ചെയ്യാത്ത എൻ എം എന്ന് പറയുന്ന അഡീഷണൽ ഔട്ട് പുട്ടിനെയാണ് നമ്മൾ എക്സസ് കപ്പാസിറ്റി എന്ന് പറയുന്നത് ഓക്കെ ദ നെക്സ്റ്റ് വി ആർ ഡിസ്കസിംഗ് അബൌട്ട് റീസൺസ് ഫോർ എക്സസ് കപ്പാസിറ്റി മൊണോബളിസ്റ്റിക് കോമ്പറ്റീഷൻ്റെ കേസിലെ എന്തുകൊണ്ടാണ് എക്സസ് കപ്പാസിറ്റി അറൈസ് ചെയ്യുന്നത് എന്നുള്ളതാണ് ഓക്കെ അതിൽ ഒന്നാമത്തെ വരുന്നത് പ്രൊഡക്റ്റ് ഡിഫ്രൻഷിയേറ്റഡ് ബൈ കോമ്പിറ്റിങ് ഫേംസ് കോഴ്സേഴ്സ് ദി ഡിമാൻഡ് കെവ് ഓഫ് ദി ഇൻഡിവിജ്വൽ ഫേം ടു സ്ലോബ്സ് ഡൗൺവേഡ്സ് ഓക്കെ അതായത് പ്രൊഡക്റ്റ് എന്താണ് ഈ ഒരു മൊണോപ്ലിസ്റ്റിക് കോമ്പറ്റീഷനിൽ ഡിഫറൻഷിയേറ്റഡ് ആണ് അപ്പോൾ അങ്ങനെ ഡിഫറെൻഷിയേറ്റഡായത് കൊണ്ട് കൊണ്ട് തന്നെ ഡിമാൻഡ് കെവ് എന്ത് ചെയ്യുന്നു ഇൻഡിവിജ്വൽ ഫേമിൻ്റെ കേസിൽ ഡൗൺവേഡ് ആയിട്ട് മാറുന്നു ഡിമാൻഡ് ഒക്കെ ഡൗൺവേർഡ് ആയിട്ട് മാറുന്നു അതേപോലെ തന്നെ ദി നമ്പർ ഓഫ് കോമ്പിറ്റിംഗ് ഫേം ഈസ് ലാർജ് ഓക്കെ ഇവിടെ കോമ്പറ്റിങ് ഫേം എന്താണ് ഒരുപാടുണ്ട് അപ്പോൾ എവരി ഫേം ബിഹേവ് ഇൻഡിപെൻഡൻ്റ്ലി ഹെൻസ് കോമ്പറ്റീഷൻ ത്രൂ ന്യൂ എൻട്രി ആൻഡ് പ്രൈസ് വേരിയേഷൻ കണ്ടിന്യൂസ് ആൻഡ് ലെവരി ഫേം ഏൺസ് ഓൺലി നോർമൽ പ്രോഫിറ്റ് ഓക്കെ അങ്ങനെ വരുന്ന കോമ്പറ്റീഷൻ എല്ലാ ഫേമിനെയും നോർമൽ പ്രോഫിറ്റിലേക്ക് എത്തുന്ന രീതിയിലേക്ക് മാറ്റുന്നു അപ്പോൾ ഇതാണ് എന്ത് എക്സസ് കപ്പാസിറ്റിയുടെ റീസൺസ് എന്ന് പറയുന്നത് അപ്പോൾ ദി ഫാളിംഗ് ഡിമാൻഡ് കവ് ആൻഡ് ലോങ് ടൺ ടാൻജൻസി സൊല്യൂഷൻ ആർ ദി റീസൺസ് ഫോർ ദി എക്സസ് കപ്പാസിറ്റി ഈക്വലിബറി ഓക്കെ അപ്പോൾ പുതിയൊരു ക്ലാസ്സുമായിട്ട് നമുക്ക് വീണ്ടും കാണാം താങ്ക്